संगीत लोकते नालू पतिचाकाल जीवन वाले पेट वाले अनायास कशुदास हरिहर चित्र तुंग कलाकार लोकम चुट सचारे पाटिष्टपुर पाटकार कलाकार चंगातर कूड़े चेर रिहेसल पिपा यात्री एल वाले सुखानुभूति ओर्म प्रदान स्कूल पढ़ी एल विषय स्थानते निर्बंध अब अर्हिकरा पू तत्वेंश निर्बंध अब मेवा साधिकुना टेंत पब्लिक एक्साम ए आशे वाले पुवोटी कम कणक् चौदह पेपर फ्राक्षनसा बुद्धिमुट अगर सयन विषय पढ़ी आग्रह विक्टोरिया कॉलेज प्री डिग्री चेर चेर सयन विषय तुम्हें पढ़ी पचात साचर्य मनस एक्सपीरियंस लाबिल अंग मनस विषम मनस चरत्र पढ़ी निर्बंधि अवे मार्ष वन और लक्चर वाले स्पीड वाई चुगम अदुक पचाद या विषम के या बेचल यास रूमस ऐटों बेचिले चंदी एट अजित वर्म व्यक्ति वायर पढ़ी प्रेरण तरह अगर एप्चन अम्मेल एषम पकड़ूसान वायल मेड़ान अच्छे यानकूरी कोयूर वे अवे नयल वीटी वायल मेड़ा ओर्म और सैकंड हाँ वायल मेड़ वरिद्वी बस याद अस तुर अल मुटी अद वैलिय अद्भुत अगर वीटी ऐसी समी जोड़े व्यक्ति वायल पढ़ी चेर अद वाले आत्मा और वर्ष और ओर्कस्ट्रेल वाईक तक रीतील अभ्यसीपे पालक्काड अदाय सुबह पेर ओर्कस्ट्रेल रामेंद्र पेर हारमोणिस्ट चुनाव अवड़ी सीमा पाटेल अगर बैकग्रौल पर अगर पर रुमासम कह या प्रोग्राम वाईक अंदर वर्ष या प्रोग्राम वाईक एटते कुछ पर भार्य डेसी ओटपालं एल एस एन कॉन्वेंट म्यूसिक टीचर आज मार्च रिटयर तुटती ए मो अ वायल पढ़ी ग्रेड कई डिग्री की पढ़ी तुटे मोहन मूत मोहन बयोटेक्नोजी की पढ़ी रुपये संगीत तापर ना टालंटर या पता शिफ्टर स्कूल मारी अगर कुरे समय कटी वयल पोर्षंस वेग कवर वेगम फोर्त सिक्त पी इ कई सैशन ट्रिनिटी कॉलेज एट्थ ग्रेड पी अ निध्यव पिशीलों को
8th ഗ്രേഡ് എനിക്ക് പെട്ടെന്ന് ദൈവകൃപയാൽ എടുക്കാൻ സാധിച്ചു. वयल उपरीपठन लेस्ली पीटर पेर वयलिस्ट या पढ़ी चेर अगर कर्णाटक संगीत पढ़ाग्रह तौनी अगर पालक्काड सेंट मेमोरियल गवर्नमेंट म्यूसिक कॉलेज चेर नालु वर्ष वाले श्रद्धयो ओटपा या वयल पढ़ी अब രാത്രി ഉറക്കൊഴിച്ച് പ്രോഗ്രാമിന് പോയും രാവിലെ ഒട്ടും ഉറങ്ങാതെ ഒരു തരി പോലെ ഉറങ്ങാതെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ ഉറങ്ങി ഇങ്ങനെ ഉറക്കം തൂങ്ങിപ്പോകും അറിയാതെ. അപ്പോൾ എൻ്റെ മാഷ് പ്രൊഫസർ ചോദിക്കും നല്ല പരിപാടി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. സ്നേഹത്തോടെ ചോദിക്കുക, എന്നോട് അത്രയും സ്നേഹത്തോടെ എല്ലാ മാഷന്മാരും പെരുമാറിയിരുന്നു. എം എൻ മൂർത്തി എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു. കോളേജിൽ കോമ്പൗണ്ടിനുള്ളിൽ കടന്നാൽ വളരെ സ്ട്രിക്റ്റാണ്. എൻ്റെ തന്നെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആ സാറിന്, പക്ഷെ വളരെ സ്ട്രിക്റ്റായിട്ട് പെരുമാറും. എന്നാൽ കോളേജിൻ്റെ പുറത്ത് റോളിൽ കയറ്റൊരു കൂട്ടുകാരനെ പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു, മൂന്ന് ഫ്രണ്ട്സായിട്ട് ത്രിമൂർത്തികളെന്നാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്. വത്സനും നന്ദനുമാണ് എന്നെ എൻ്റെ കൂടെ. അവരും മൂന്ന് പേരും ചെന്ന് സാറിൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂറോളം സാർ ഞങ്ങൾക്ക് വയൽ ക്ലാസ് എടുത്തു തരികയും ഞങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു തരികയും ചെയ്യുന്ന എന്തുകൊണ്ട് അതിങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അബുദാബിയിൽ ഗ്ലോബൽ മ്യൂസിക് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വയലിൻ ട്യൂട്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ കർണാടക സംഗീതത്തിന് എനിക്ക് അതിൻ്റെ ബഹുമതി ഉണ്ടായിരുന്നെങ്കിലും വെസ്റ്റേൺ സംഗീതത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ട്രിനിറ്റി കോളേജിൻ്റെ ഗ്രേഡിൻ്റെ ആവശ്യം വന്നത്. അവിടെ ദുബായിൽ വെച്ച് തേർഡ് ഗ്രേഡും സെവൻത് ഗ്രേഡും ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകാൻ പറ്റി. എയ്ത്ത് ഗ്രേഡ് പക്ഷേ എനിക്കൊരു വലിയൊരു കടമ്പയായിരുന്നു, കാരണം നോട്ട്സ് ബഹിയാട്ടാൻ പറ്റാത്ത, കണ്ണിൻ്റെ കാഴ്ച കുറവുണ്ട്, നോട്ട്സ് ബഹിയാട്ടിയാൻ പറ്റുന്നില്ല. എയ്ത്ത് ഗ്രേഡിൻ്റെ കാട് കയറി പോണ ഫീസുകളാണെല്ലാം. അങ്ങനെ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് മൂന്ന് കുട്ടികളെ, സമന്യ അക്കാദമിയിലെ രണ്ട് കുട്ടികളും എൻ്റെ മോളും ചേർന്ന് മൂന്ന് പേരെ എയ്ത്ത് ഗ്രേഡിന് വേണ്ടി പരിശീലിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ, അവരെ പടിപടിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പാട്ടുകളെല്ലാം എൻ്റെ മനസ്സിൽ ഹൃദ്യസ്ഥമാകുകയും ഞാൻ അവരോട് ചേർന്ന് എയ്ത്ത് ഗ്രേഡ് എഴുതുവാനും അങ്ങനെ എൻ്റെ മൂന്ന് സ്റ്റുഡൻസിനോടൊപ്പം എനിക്കും അത് അച്ചീവ് ചെയ്യാൻ ദൈവം ഭാഗ്യം തന്നു എന്ന് പറയാം. ഈയിടെയായിട്ട് മ്യൂസിക് ഫ്യൂഷനോടാണ് എനിക്ക് താല്പര്യം. വിവിധ ഇനം സംഗീതങ്ങളുടെ ബ്ലെൻഡിങ് ആണ് മ്യൂസിക് ഫ്യൂഷൻ. ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ശകലം വായിക്കാൻ ആഗ്രഹിക്കുന്നു.